ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രീ പ്രൈമറി TTC പ്രാക്ടിക്കൽ വർക്കിൽ, MECT പ്രാക്ടിക്കൽ വർക്കിലുള്ള ഒരു വർക്കാണ് നിങ്ങളുടെ കട്ടൗട്ട് വർക്ക്. ഈ കട്ടൗട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർബോർഡ് എടുക്കുന്നു. ആ കാർബോർഡിൽ 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് 8 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ 8 ഇഞ്ച് നീളത്തിലും കറക്റ്റായിട്ടൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം അത് പെൻസിൽ ഉപയോഗിച്ച്, സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അളന്ന് എടുക്കുക. ഓക്കെ, അളന്നെടുത്തതിന് ശേഷം വേണം നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബോർഡ് എടുത്ത് 8x8 നമ്മൾ എന്ത് ചെയ്തു, അളവെടുത്തതിന് ശേഷം വരക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളത് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടോ കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗം കറക്റ്റായിട്ട്, ആ ലൈന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ വാണിഷ് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പിന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പുകൾ, എഡ്ജുകളൊക്കെ ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ആ ഒരു പിന്നെ കാർബോർഡിൽ നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു പീസിൽ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് 26 പിന്നെ ആൽഫബെറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ അതിന് ഒരു അളവുണ്ട്. ഇപ്പോൾ നമ്മളതിൽ വരക്കുന്ന സമയത്ത് വീതി, ആ ലെറ്ററിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിൻ്റെ ഉൾവശം വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആ ഒരു ഭാഗം 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 ഇഞ്ചാണ് അതിൻ്റെ അളവ് വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു ഔട്ടർ വരക്കുകയാണ് ചെയ്യുന്നത് പെൻസിൽ ഉപയോഗിച്ചിട്ട്. ഇതിലിപ്പോൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ളത് അക്ഷരത്തിൻ്റെ ഔട്ടർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പെൻസിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് നമ്മൾ ആദ്യം അളവെടുത്തിട്ടില്ല, കൈകൊണ്ട് വരക്കുകയാണ്. വരച്ചതിന് ശേഷമാണ് ഞാനത് എന്ത് ചെയ്യുന്നത്, 1.5 സെൻറ്റിമീറ്റർ അളന്നതിന് ശേഷം. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ അളന്നതിന് ശേഷം പിന്നെ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മളത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഭാഗങ്ങളിലും, ഇപ്പോൾ മുകൾ ഭാഗത്തായാലും എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമ്മൾ 1.5 സെൻറ്റിമീറ്റർ അളന്നെടുത്തതിന് ശേഷം പിന്നെ അത് കറക്റ്റ് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ വരച്ചെടുത്ത ഭാഗത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട ലൈന് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. കാരണം ബ്ലേഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ കറക്റ്റ് ഷേപ്പ് പിന്നെ കിട്ടില്ല, പിന്നെ ആ ഒരു പീസ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിൻ്റെ മുകളിലൂടെ, അതായത് ഔട്ടർ ലൈന്, പുറത്ത് ആ ലൈൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് കറക്റ്റായിട്ട് ആദ്യം വരച്ചെടുക്കേണ്ടത്. അപ്പോൾ പുറത്ത് വശത്തുള്ള, പുറകു വശത്തുള്ള ആ പുറത്തെ ആ ലൈനിലൂടെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ത്രികോണാകൃതിയിലുള്ള ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആ ഉൾഭാഗത്തുള്ള ആ ത്രികോണാകൃതിയിലുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതുശേഷം അത് മിസ്സാവാതെ ശ്രദ്ധിക്കണം. കാരണം അത് നമ്മൾ പിന്നെ ഗിൽറ്റ് പേപ്പർ ഉപയോഗിച്ച് അടിഭാഗം കവർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. വാണിഷ് പേപ്പറിൽ കവർ ചെയ്തിട്ടാണ് ഗിൽറ്റ് പേപ്പറിൽ അത് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗം മിസ്സായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം അതിൽ നിന്ന് എന്ത് ചെയ്യുക, അടർത്തി എടുത്ത് അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർബോർഡിനെ വാർണിഷ് പേപ്പർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ വാർണിഷ് പേപ്പർ ആ ഒരു കാർബോർഡിനെ കണക്കാക്കിയിട്ട് നമ്മളത് എന്ത് ചെയ്യണം, ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട്, ചുളിവൊന്നും വരാതെ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്തിട്ട് കവർ ചെയ്യുക, കംപ്ലീറ്റ് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഉൾഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് മടക്കി ഒട്ടിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം വേണ്ടത്
അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗമ്മ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം ഒട്ടിച്ച് വളരെ വൃത്തിയായിട്ട്, കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ പിന്നെ അതിങ്ങനെ ഫോൾഡിങ്ങോ അതല്ലെങ്കിൽ ചുളിഞ്ഞ ഭാഗങ്ങളായിട്ട് കാണാതെ കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇനി ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വാർണിഷ് പേപ്പറിൻ്റെ സെൻട്രലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതുപോലെ ഓരോ കോർണറും ശ്രദ്ധിച്ച് വേണം നമ്മളത് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്യാൻ. കാരണം ഓരോ കോർണറിലും ഒരു ത്രികോണാകൃതിയിൽ അതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ബാക്കിലോട്ട് മടക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വളരെ നൈസായിട്ടുള്ള ഒരു പേപ്പറാണ് ഈ വാർണിഷ് പേപ്പർ. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് പാളിപ്പോയാൽ ആ ഒരു പീസ് മുഴുവൻ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആ അത്രയും ഭാഗങ്ങൾ ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് ഇനിയുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇനിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കുക. അതുപോലെ ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഗമ്മ് തേച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഗമ്മ് പിന്നെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തെ കറക്റ്റായിട്ട് ഉൾഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. കാരണം ഇനി അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ, കാരണം അടിഭാഗത്തെ നമ്മൾ ഗിൽറ്റ് പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് ഒരു വൃത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഓരോ ഭാഗങ്ങൾ, ഇനി അത് ഒരുമിച്ച് മടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ അവിടെ ഞാനൊരു ത്രികോണാകൃതിയിൽ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് അതിങ്ങോട്ട് ഫോൾഡ് ചെയ്താൽ ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടും. അതുപോലെ ഓരോ ഭാഗം ഇപ്പോൾ ഒരുമിച്ച് നമുക്ക് അവിടെ മടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ. ഒരുമിച്ചത് മടക്കുമ്പോൾ ഒരു വൃത്തി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തത്. അതിന് ശേഷം അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്തു. ഇനി താഴ്ഭാഗം, അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുളിവ് വരാതെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിന്നെ കട്ടൗട്ടതിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും കവർ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു. ഇനി ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ചെറിയ ഇതുപോലെയുള്ള ചെറിയ പീസുകളൊക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ശ്രദ്ധിക്കണം, അതിൻ്റെ വാർണിഷ് പേപ്പർ കട്ടായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പുറത്ത് ഉൾഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ചില ഭാഗങ്ങളിലൊക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയുള്ള ഒരു ഫ്ലാഷ്, വളരെ വൃത്തിയുള്ള ഒരു കട്ടൗട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി ചെയ്യുന്ന വർക്കുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇനി നമ്മൾ ഗിൽറ്റ് പേപ്പർ വെക്കുന്നതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പീസാണിത്. ഇത് ആ ത്രികോണാകൃതിയിൽ ആ എ എന്ന് പറയുന്ന ലെറ്റേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന, ആ ലെറ്ററിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ഭാഗമാണിത്. ഇത് കറക്റ്റായിട്ട് അതേ സെയിം കളറ് പിന്നെ വാർണിഷ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഫിൽ ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് അതിനെ കവർ ചെയ്യുകയാണ്. ആ ഒരു വാർണിഷ് പേപ്പർ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് അതിനെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ അത്ര വലിയൊരു ഭാഗം വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ചെറിയ പീസുകളാക്കി
മരുന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇനി ചെയ്യാനുള്ള വർക്ക്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ആ കവർ, ആ ഒരു ത്രികോണാകൃതിയുള്ള ആ ഒരു ഭാഗത്തെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം കളർ വാണിഷ് പേപ്പറിൽ ഇനി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, എഡ്ജിലൊക്കെയുള്ള കോർണറിലുള്ള എല്ലാ ഭാഗവും, തള്ളി നിൽക്കുന്ന ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല വൃത്തിയുള്ള ഒരു ഷേപ്പ് അതിൽ കിട്ടും. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇനി ചെയ്യാനുള്ളത് ആ കട്ടൗട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗിൽറ്റ് പേപ്പർ. ഗിൽറ്റ് പേപ്പർ നമുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ വാങ്ങിക്കാം. അത് അതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിതിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വൈറ്റ് കളറായിട്ടുള്ളൊരു ഗിൽറ്റ് പേപ്പറാണ്. അപ്പോൾ ഒരു മാച്ചാണ്, ഒരു പിങ്ക് കളറിലേക്ക് ഒരു വൈറ്റ് കളറ് മാച്ച് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് ആ ഒരു ഗിൽറ്റ് പേപ്പറിൽ ഗം ഒട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ളത്. ഗം യൂസ് ചെയ്ത് അതിനെ നമ്മളതിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച് നോക്കുക, പുറത്ത് മറിച്ചിട്ട് അതൊരു ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക, തള്ളി നിൽക്കുന്നുണ്ടോ, ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് കിട്ടിയിട്ട് വേസ്റ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു എ എന്ന് പറയുന്ന ലെറ്ററിനെ അവിടെ വൈറ്റ് കളറിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഗിൽറ്റ് പേപ്പറാണ്, ക്യാമറയിൽ നിങ്ങൾക്കതിൻ്റെ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഗിൽറ്റ് പേപ്പറാണ് അത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിനെ അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട്, കാരണം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 1.5 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ വീതി വരേണ്ടത് ആ ഒരു ലെറ്ററിൻ്റെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് വെക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു കാരണവശാലും ചെരിഞ്ഞു പോകാനോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോകാനോ പാടില്ല. ആ ഒരു സൈസിൽ വ്യത്യാസം വരും. ഇത് കറക്റ്റാണോ നോക്കുക, കറക്റ്റാണില്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി വെക്കുക. കാരണം ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ വിടുത്ത് എല്ലാ സൈഡിലേക്കും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം, കാരണം ഇത്രയും ഒരു ഗിൽറ്റ് പേപ്പറിലൊക്കെ കുറച്ച് സമയമെടുക്കും അത് ഒട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ, എങ്കിലും അതൊരു പേസ്റ്റായിട്ട് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു അല്പസമയം എടുക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഫിക്സ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്ന് കറക്റ്റായിട്ട് പിന്നെ ആ ഒരു ഗിൽറ്റ് പേപ്പറിലത് ഫിക്സ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്ററിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ട് അതിന് ഗിൽറ്റ് പേപ്പർ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ലെറ്റേഴ്സും കട്ട് ചെയ്ത് ഒഴിവാക്കി കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.